നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. മുസ്ലിം മതവിശ്വാസികൾക്ക് ഇനി ഒരു മാസക്കാലം വ്രതാനുഷ്ഠാനത്തിന്റെ നാളുകൾ. രാജ്യത്ത് തിങ്കളാഴ്ച റമദാൻ വ്രതം ആരംഭിച്ചു. ഞായറാഴ്ച വൈകിട്ട് മാസപ്രവി കണ്ടതായി അധികൃതർ അറിയിച്ചു. രാജ്യത്ത് മിതമായ കാലാവസ്ഥയാണ് ഇത്തവണ റമദാൻ എത്തുന്നത്. കടുത്ത ചൂടും തണുപ്പും ഇല്ലാത്തതിനാൽ നോമ്പ് പ്രയാസരഹിതമായി കടന്നുപോകും. റമദാനിൽ വിവിധ മന്ത്രാലയങ്ങളിൽ തൊഴിലാളിയുടെ പ്രവൃത്തി സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. തൊഴിൽ സമയം ഫ്ലെക്സിബിൾ ആക്കി 4.5 മണിക്കൂറാണ്. രാജ്യത്ത് ശൈത്യകാല തമ്പി ക്യാമ്പിംഗ് സീസൺ റമദാൻ അവസാനം വരെ നീട്ടി. നേരത്തെ ക്യാമ്പിനുള്ള സമയപരിധി മാർച്ച് 15 അവസാനിക്കുമെന്ന് കുവൈറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചിരുന്നു. പൗരന്മാരുടെയും ക്യാമ്പ് ഉടമകളുടെയും അഭ്യർത്ഥനയെ തുടർന്നാണ് നടപടി. പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം ക്യാമ്പിംഗ് കാലപരിധി നിശ്ചയിക്കുന്നത് സ്പ്രിംഗ് ക്യാമ്പ് കമ്മിറ്റിയാണ്. അതേസമയം ക്യാമ്പിംഗ് സൈറ്റുകളിൽ ശുചിത്വം ഉറപ്പാക്കാനും നിയമം ലംഘിക്കുന്നവരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചു. നവംബർ 15 മുതൽ മാർച്ച് 15 വരെയാണ് മരുഭൂമിയിൽ ശൈത്യകാല തമ്പുകൾ അനുവദിക്കാറുള്ളത്. വിശുദ്ധ റമദാൻ മാസത്തിന്റെ പവിത്രതയ്ക്ക് നിരക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച മുൻകാലങ്ങളിലെ ഉത്തരവുകൾ വീണ്ടും ആവർത്തിച്ചത്. ഇതനുസരിച്ച് റമദാൻ നാളുകളിൽ പകൽ സമയങ്ങളിൽ പരസ്യമായ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയോ ചെയ്യുന്നത് കുറ്റപരമായി കണക്കാക്കി നടപടി സ്വീകരിക്കും. അതേസമയം രോഗികൾ ഉൾപ്പെടെ വ്രതാനുഷ്ഠാനം നിർബന്ധമല്ലാത്തവരും അന്യമതസ്ഥരും ഇത്തരം കാര്യങ്ങളിൽ റമദാനെ അനാദരിക്കുന്ന തരത്തിലാവാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ജാബർ അലാമദ് പ്രദേശത്തെ വീടിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. സംഭവം നടന്ന ഉടൻ അഗ്നിശമന സേനകൾ സ്ഥലത്തെത്തി അപകടം നിയന്ത്രിച്ചു. പരിക്കേറ്റയാളെ മെഡിക്കൽ എമർജൻസി റൂമിലേക്ക് മാറ്റി. മറ്റു അനിഷ്ട സംഭവങ്ങളില്ലാതെ തീ നിയന്ത്രണ വിധേയമാക്കിയതായി അഗ്നിശമന സേന അറിയിച്ചു. റമദാനിൽ കുവൈറ്റിൽ ഭിക്ഷാടനം തടയുന്നതിന് ശക്തമായ നടപടികളുമായി ആഭ്യന്തര മന്ത്രാലയം. ഇതിന്റെ ഭാഗമായി ഭിക്ഷാടനം നടത്തുന്നവരെ സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിന് മന്ത്രാലയം ഒരു ഹോട്ട്ലൈൻ സംവിധാനം സ്ഥാപിച്ചു. ഭിക്ഷാടനം സംബന്ധിച്ച പരാതികൾ 2558569655 എന്ന നമ്പറിലും 2558569444 എന്ന നമ്പറിലുമാണ് അറിയിക്കേണ്ടത്. ഇതിനു പുറമെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ എമർജൻസി നമ്പറായ 112ലും 24 മണിക്കൂർ നേരം വിവരങ്ങൾ അറിയിക്കാനുള്ള സൗകര്യം ഒരുക്കിയതായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പൊതുസമ്പർക്ക വിഭാഗം അറിയിച്ചു. റമദാനിൽ വാഹന പരിശോധനാ കമ്പനികൾക്കൊപ്പം ഗവൺമെന്റിലെ വാഹന പരിശോധനാ വിഭാഗം ഒരേ സമയം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ഗവൺമെന്റിലെ വാഹന വകുപ്പുകൾ രാവിലെ 10 മണി മുതൽ 4 മണി വരെ പ്രവർത്തിക്കും. രാവിലെ 8:30 മുതൽ 10:30 വരെയും ഉച്ചയ്ക്ക് 12:30 മുതൽ 3 മണി വരെയും റിംഗ് റോഡുകളിൽ ട്രക്കുകൾ ഓടുന്നതിന് നിരോധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ആഭ്യന്തര മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് സലേം അൽ നവാഫ് വിശുദ്ധ മാസത്തിൽ മന്ത്രാലയത്തിന്റെ മേഖലയിൽ ജോലി സമയം സംബന്ധിച്ച സർക്കുലർ പുറപ്പെടുവിച്ചു. കുവൈറ്റിലെ മഹബുല പ്രദേശ സമീപമുള്ള തീരദേശ റോഡിലുണ്ടായ അപകടത്തിൽ 2 നേപ്പാളി പ്രവാസികൾക്കും 1 അജ്ഞാത വ്യക്തിക്കും ജീവൻ നഷ്ടപ്പെട്ടു. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഫോറൻസിക് വിഭാഗത്തിലേക്ക് മാറ്റി. കുറ്റവാളിയായ കുവൈറ്റ് പൗരനെ അറസ്റ്റ് ചെയ്തു. ആഭ്യന്തര മന്ത്രാലയത്തിലെ ഓപ്പറേഷൻ റൂമിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. അപ്പോഴേക്കും 3 പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുവൈറ്റിലുടനീളം റോഡ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വിപുലമായ അറ്റകുറ്റപ്പണികൾക്കായി പൊതുമരാമത്ത് മന്ത്രാലയം നിരവധി കരാറുകൾ പ്രഖ്യാപിച്ചതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ഈ കരാറുകൾ അനുസരിച്ച് പ്രാദേശിക ഗൾഫ് അന്തർദേശീയ കമ്പനികൾക്കായി തുറന്നു. 1905 ദിവസത്തെ കാലാവധിയോടെയാണ് നടപ്പിലാക്കുന്നത്. അവന്യൂസിലും അൽ ഖൈറാൻമാളിലും അടുത്തിടെ നടന്ന ഗൾഫ് ട്രാഫിക് വീക്കിൽ 23,000 ട്രാഫിക് ലംഘന ബ്ലോക്കുകൾ നീക്കി. 2,000 നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കി. നിങ്ങളുടെ ജീവിതം വിശ്വാസമാണ് എന്ന പ്രമേയത്തിന് കീഴിലാണ് ട്രാഫിക് വാരം സംഘടിപ്പിച്ചത്. ട്രാഫിക് സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളോടെയാണ് സമാപിച്ചത്. മാർച്ച് 16 ശനിയാഴ്ച കുവൈറ്റിൽ 12 മണിക്കൂർ വീതമുള്ള തുല്യ രാത്രികളും പകലും സാക്ഷ്യം വഹിക്കുമെന്ന് ഷെയ്ഖ് അബ്ദുള്ള അൽ സാലിം കൾച്ചറൽ സെന്റർ അറിയിച്ചു. 33 വർഷത്തിന് ശേഷം ഇതാദ്യമാണ് അനുഗ്രഹീതമായ റമദാൻ മാസത്തിൽ ഈ പ്രതിഭാസം സംഭവിക്കുന്നതെന്ന് കേന്ദ്രം അറിയിച്ചു. ഈ മാസം 16 സൂര്യോദയം പുലർച്ചെ 5:57 സൂര്യാസ്തമയം വൈകിട്ട് 5:57 അതിനാൽ പകൽ ദിവസം ക്രമേണ വർദ്ധിക്കാൻ തുടങ്ങുമെന്നും കേന്ദ്രത്തിലെ ബഹിരാകാശ ജ്യോതിശാസ്ത്ര മ്യൂസിയം ഡയറക്ടർ ഖാലിദ് അൽ ജുമാൻ അറിയിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ 30 പേരുടെ പൗരത്വം പിൻവലിച്ച കുവൈറ്റ്. 9 പേരുടെ പൗരത്വം നഷ്ടപ്പെടുത്തുന്നതിന് കുവൈറ്റ് ദേശീയ അന്വേഷണത്തിലുള്ള
സുപ്രീം കമ്മിറ്റി പുറപ്പെടുവിച്ച പുതിയ തീരുമാനങ്ങൾ മന്ത്രിമാരുടെ കൗൺസിൽ അംഗീകരിച്ചു. 2006 പൗരത്വം നേടിയ ഒരു അമേരിക്കൻ വനിത ഉൾപ്പെടെ 9 പേരാണ് ഇതിൽ ഉൾപ്പെടുന്നത്. വിശുദ്ധ റമദാൻ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നാണ് ഇഫ്താർ പീരങ്കി. നോമ്പിന്റെ മണിക്കൂറിൽ അവസാനം മഗ്രിബ് പ്രാർത്ഥനയ്ക്കായി കാത്തിരിക്കുമ്പോൾ പീരങ്കിയുടെ മുഴക്കം സന്തോഷം നൽകുന്നു. നൈഫ് പാലസിൽ നിന്നാണ് ഇഫ്താർ പീരങ്കിയുടെ മുഴക്കം. രാജ്യത്തുള്ള പല പോരായ്മകൾക്കും പ്രവാസികളെ കുറ്റപ്പെടുത്തുന്നത് സർക്കാരിന്റെ കെടുകാര്യസ്ഥത മറയ്ക്കാനാണെന്ന് കുവൈറ്റ് ഡെമോക്രാറ്റിക് ഫാം അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ മിഷാരി അലി ഇബ്രാഹിം. പൊതു സമൂഹത്തിലെ ഒരു പ്രശ്നമായി പ്രവാസികളെ ചിത്രീകരിക്കുന്നത് മറ്റു പ്രശ്നങ്ങൾ മറയ്ക്കാൻ സൃഷ്ടിച്ച ഒരു ബലൂണാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 21 കെ ഡി 372 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 20 കെ ഡി 600 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 269.48 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.